മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, സന്യാസി ആയതുകൊണ്ട് സിദ്ധി ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി, സന്യാസി ആയതുകൊണ്ട് സിദ്ധി ഉണ്ടാവണമെന്നില്ല. ഇന്നലെ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. കുറെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ മൂന്ന് നാലോ റോ ആയിട്ട് ഒരു സൈഡിലിരിക്കുന്നു. സ്റ്റേജിൽ സന്യാസത്തിൻ്റെ വേഷമണിഞ്ഞ ജുബ്ബയൊക്കെ ഇട്ട് ഒരു രണ്ട് മൂന്ന് നാല് സന്യാസിമാരിയിരിക്കുന്നു, അവരുടെ സപ്പോർട്ടറായിട്ടിരിക്കുന്നു. നമ്മൾ വോയിസ് വയ്ക്കുമ്പോഴും വോയിസ് വളരെ ക്ലിയർ അല്ല. പക്ഷെ ആരോ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നു. ഈ സന്യാസിയുടെ വേഷത്തിലിരിക്കുന്ന ചിലര് അങ്ങോട്ടേക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഒരുപക്ഷെ വലിയൊരു പ്രോഗ്രാമിന്റെ ചെറിയൊരു പാർട്ട് കട്ട് ചെയ്ത് തന്നതാണ്. രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോവേ ഉള്ളൂ. ഇതിന്റെ ആർഗ്യുമെന്റ് നടക്കുന്നു. എന്നിട്ട് ഒരു സന്യാസിനി കാവ്യ വസ്ത്രമൊക്കെ ഉടുത്ത ഒരു സന്യാസിനി കയറി, ഇതിലെ കോമ്പയർ ചെയ്യുന്ന കുറെ വ്യക്തികൾ, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കയറി തല്ലുന്നു. എന്നിട്ട് വേറെ ചിലര് ജടയൊക്കെ വെച്ച ഒരു സന്യാസിയെ കയറി തള്ളിക്കൊണ്ടൊരു കസേരയിൽ ഇരുത്തുന്നു, അയാളെ തല്ലുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ ചിലര് ന്യായീകരിച്ചുകൊണ്ട്, പക്ഷെ ഇതൊന്നും വളരെ ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. അത് ക്ലിയർ ആയിരുന്നെങ്കിൽ അതുകൂടി ഇവിടെ പറയാമായിരുന്നു. ഇത്ര നോക്കിയിട്ട് ഒന്നും മനസ്സിലാവണില്ല. പെക്യൂലിയർ ടൈപ്പ് ഹിന്ദിയാ, സൗണ്ടും വളരെ കുറവാണ്. ഇത്ര വികൃതവും വിരൂപവുമായിട്ട് സന്യാസിമാരെ ജനങ്ങൾ ബഹുമാനിക്കാതിരിക്കാനുള്ള കാരണം ഇതുപോലെയുള്ള വൃത്തികേടുകൾ സന്യാസ വേഷത്തിലിരുന്ന് കാണിക്കുന്നതാ. അവർ ശരിക്കും സന്യാസിമാർ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. പക്ഷെ അഹങ്കാരത്തിൻ്റെ പരമകാഷ്ഠയിൽ, ആ ഭഗവത്ഗീത അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത, ഞാനാ ഇതിൻ്റെയൊക്കെ ആളെന്നും പറഞ്ഞ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന ആ സന്യാസ വേഷം ധരിച്ച ജഡയുള്ള ആണുങ്ങളും എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് സന്യാസിനിമാരായിട്ട് നിൽക്കുന്നവരും ഇത്ര ഇൻടോളറൻ്റും വൃത്തികേടും ഈ രാഷ്ട്രത്തിന് തന്നെ അപകീർത്തി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള നീചന്മാർ, നിന്ദ്യന്മാർ, പല സന്യാസിമാരെയും കണ്ടിട്ടുണ്ട്. അവരെ ബഹുമാനിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത പാർട്ടികളാണ് ധാരാളം സന്യാസിമാർ. ഒരു കേരളത്തിലും ധാരാളം സന്യാസിമാരുണ്ട്, ബഹുമാനിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത സന്യാസിമാർ സന്യാസ വേഷത്തിലുണ്ട്. ഒരു ചുക്കു ചുണ്ടാമ്പ് പറഞ്ഞുകൂടാ. ഒരു പക്ഷേ ജീവിതത്തിൽ മുഴുവനും പരാജയപ്പെട്ടവര് കണ്ടെത്തുന്ന ഒരു അധിവാസ കേന്ദ്രം, അനാഥാലയം, അതുപോലെ തോന്നും ചില സന്യാസിമാരെയൊക്കെ കണ്ടാൽ. ഏതോ ഒരു സിനിമയില് ശ്രീനിവാസൻ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് എനിക്ക് സന്യാസം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സ്വാമി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പല ചോദ്യം ചോദിച്ചപ്പോ, ഭാര്യയായിട്ട് വഴക്കിട്ടു അല്ലേ, വീട്ടിൽ ഇനി തുടർന്ന് പോകാൻ ബുദ്ധിമുട്ടാണല്ലേ, ഇപ്പൊ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ കുറെ ആൾക്കാർക്ക് അഭയകേന്ദ്രം മാതിരിയാണ് ഈ സന്യാസം എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ ഈ ടിവിയിലെ ചാനലിലെ ഇന്റർവ്യൂ, അതിന്റെ വീഡിയോ, അതൊന്നും ടിവിയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ആരോ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കണ്ടപ്പോ ശരിക്ക് ചവിട്ടി ഒതുക്കി ഒന്നും അല്ലാതെയാക്കി അവന്റെ ജഡയൊക്കെ പറിച്ചെടുക്കേണ്ട വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്ന സന്യാസി സന്യാസിനിമാരെ ആ സ്റ്റേജിൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ കാണിക്കുന്ന ഒരു ഒരു നികൃഷ്ടമായി ഞാൻ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു സംഭവം കണ്ടു, എനിക്ക് വേദനയെക്കാളും ദുഃഖത്തെക്കാളും തോന്നിയത് ദേഷ്യമാണ്. ഒരു സംസ്കാരത്തെ അകത്തുനിന്ന് നശിപ്പിക്കുന്നവർ, പുറത്തുനിന്ന് രോഗം വരികയാണെങ്കിൽ നമുക്ക് കുറേയധികം പ്രിവൻറ്റീവ് മെഷർ ഉണ്ട്, അകത്തുനിന്ന് ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും? അതാണ് ഇന്നത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള രോഗങ്ങളിലെ ഒരു ഡേഞ്ചറസ് രോഗം ക്യാൻസറാണ്, അത് അകത്തുനിന്ന് വരിക. ഈ സന്യാസിമാര് ക്യാൻസറിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള സന്യാസ വേഷം ധരിച്ച് ടി വി ചാനലിലേക്ക് സംസാരിക്കാൻ യോഗ്യതയുള്ളവര് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷമാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്.
വേറെ കുറെ സന്യാസിമാർ ഈ സക്കീർ നായിക്കിന്റെ കുറെ അധികം കാര്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പോകാറുണ്ട്. അവർക്ക് ഒരു 5000 10000 കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആശ്രമത്തിൽ നിന്നുള്ള സന്യാസിയും വരും. അവർക്ക് ഒരു കണ്ടീഷനേ ഉള്ളൂ, ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അറിഞ്ഞുകൂടാ എന്ന് പറയണം. അല്ലെങ്കിൽ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള മതേതരത്വം കൊണ്ടും വിശാല മനസ്കത കൊണ്ടും മുഹമ്മദ് നബിയും ദൈവമാണ്, ആ പ്രവാചകനും ദൈവമാണ്, യേശുക്രിസ്തുവും ദൈവമാണ്, ഹിന്ദുക്കൾക്ക് എല്ലാവരും ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10000-15000 രൂപ അവർ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ 5000 എങ്കിലും കൊടുക്കും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടി പോകുന്ന സ്വന്തം ധർമ്മത്തെ വിശാലമായിട്ട് കാണിപ്പിക്കാൻ വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ സ്റ്റേജിലേക്ക് വാദിക്കാനും അല്ലെങ്കിൽ അറിയിക്കാനും ഒക്കെ പോകുന്ന കുറെ സന്യാസിമാരുണ്ട്. അതും ഈ ധർമ്മത്തിന്റെ ശാപം, രാഷ്ട്രത്തിന്റെ ശാപം എന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാളും വലിയ കൊള്ളക്കാരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുമ്പോഴത്തേക്കും രാഷ്ട്രത്തിന്റെ ശാപം എന്ന് പറയുന്നതിനേക്കാളും ധർമ്മത്തിന്റെ ശാപം എന്ന് പറയുകയാണ് നല്ലത്. അപ്പൊ അങ്ങനെ ഈ ഈ ചാനലിൽ ഈ സന്യാസിമാർ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് അല്ല വികൃതമായിട്ടുള്ള, എന്നാൽ ചിലരുടെ മുമ്പിൽ ഇവരെ കാണുകയാണെങ്കിൽ കൈകൂപ്പി അറിയാതെ തൊഴുതു പോകും. 1 ഏക്കർ ഭസ്മവും നടുക്ക് 1 ഇഞ്ച് ഡയമീറ്ററുള്ള കുങ്കുമവും ഒക്കെ തൊട്ട് എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാൻ സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് ഇറങ്ങിയിട്ട് ടി വി ചാനലിൽ പോയിട്ട് മുമ്പിലുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ടാമ്പും ആൻസർ പറയാനും പറ്റണില്ല. പറ്റണില്ലെന്ന് മാത്രമല്ല, ചോദ്യം ചോദിച്ചവനെ കയറി കയ്യേറ്റം ചെയ്യാം. കയ്യേറ്റം ചെയ്തവർ ഒരുമിച്ച് ഒരാളെ കയ്യേറ്റം ചെയ്യുക. സദസ് ഇവർക്ക് എതിരെ കയ്യേറ്റം ചെയ്യാനും തടയാനുമായിട്ട് വരിക. എന്നിട്ടും എനിക്ക് തോന്നുന്നു സദസ്സിലുള്ളവർ കുറെ കൂടി മാന്യത നല്ല രീതിയിൽ പാലിച്ചു. 1-2 പേര് മാത്രമേ ഒന്ന് വികാരത്തിന് അടിമപ്പെട്ടുള്ളൂ. പക്ഷേ ഈ സന്യാസിമാരെന്ന് പറയുന്നവരും സന്യാസിനിമാരും ഒരേപോലെ വികാരത്തിന് അടിമപ്പെട്ട് പ്രതികരിച്ച നീ ഇത്രയും മോശമായിട്ടുള്ള സംഭവം. ശരിക്ക് RSSകാരും BJPക്കാരും ഇവരെയൊക്കെയാണ് മുദ്ര കുത്തേണ്ടത്, രാഷ്ട്രദ്രോഹികളായിട്ട് ഇവരെയും കൂടി ചേർത്ത്, മറ്റുള്ളവരുടെ ലിസ്റ്റിൽ ചേർത്ത് മുദ്ര കുത്തുകയും ഇവരുടെ ആശ്രമങ്ങളിലൊക്കെ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. ഏതാണ്ട് ഹിന്ദു സന്യാസിമാരെ ആര് തല്ലിയാലും ഇവിടുത്തെ മതേതരക്കാർ ഒന്നും പറയില്ല, ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ തൊടാൻ പാടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ ഹിന്ദുക്കൾക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ് എന്ന് എനിക്ക് ഇവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ തോന്നി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം ഇതിനകത്ത് ഹിന്ദു ധർമ്മത്തിനകത്തെ ക്യാൻസർ, അത് കണ്ടവരും അവരുടെ അനുയായികളുണ്ടെങ്കിൽ അവരും അവരെ ഫോളോ ചെയ്യുന്നവരും അവർക്ക് വേണ്ടിയിട്ട് ചെണ്ട കൊട്ടുന്നവരും അവർക്ക് വേണ്ടി കാറോടിക്കുന്നവരും അവരുടെ കാര്യത്തിന് ഡൊണേഷൻ കൊടുക്കുന്നവരൊക്കെ ചിന്തിക്കണം, ഇത് ധർമ്മദ്രോഹികളാണ്. അവനവന്റെ വികാരം പോലും കടിച്ചമർത്താൻ പറ്റാതെ, നിയന്ത്രിക്കാൻ പറ്റാതെ, അവനവന്റെ വികാരത്തിന് കടിഞ്ഞാണിടാൻ പറ്റാതെ ലോക ജനതയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ചില കൃമികീടങ്ങളെ പോലെയുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേളുകളെ പോലെ വിഷമുള്ള ഒരു പാർട്ടീസിനെ നേരിട്ട് ഇങ്ങനെ ടി വി മാധ്യമത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവരവിടെ കാണിച്ച കോപ്രായത്തരം കാണുമ്പോഴത്തേക്കും അതുകൂടി ആദ്യമായിട്ട് പറയണമെന്ന് തോന്നി. ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-8 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒന്നാമതായിട്ടോ രണ്ടാമതായിട്ടോ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. എല്ലാ ഹിന്ദുക്കളും ഭയപ്പെടേണ്ടത് പുറത്തുള്ളവരെക്കാൾ കൂടുതൽ അകത്തുള്ള ചില സന്യാസിമാരെയും ചില ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞ് കുറെ തിന്മ ചെയ്യുന്നവരുമുണ്ട്. അവരെയൊക്കെയാണ് ആദ്യം നമ്മളിൽ നിന്ന് അകറ്റേണ്ടതും സമൂഹം അവരുടെ പുറകെ പോകാതിരിക്കാനായിട്ട് വേണ്ടത് ചെയ്യേണ്ടതും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.